Hi everyone, this is Mohammed Alfan. Welcome to Skill Succeed. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ ഒരു നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് ആടുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ കണ്ടത് ഒരു മൈക്രോസോഫ്റ്റ് എക്സലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പവർ ബിഐയുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആയിരിക്കും. ഇതിടാനുള്ള റീസൺ ഒരുപാട് പേര് കുറേ കാലമായിട്ട് ചോദിക്കുന്നത്, സ്പെഷ്യൽ ഫ്രഷേഴ്സാണ് ചോദിക്കുന്നത്, ഒരു മിഡിൽ ഈസ്റ്റിൽ വിസിറ്റിംഗ് വിസിറ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ജോബ് കിട്ടാനുള്ളതിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ട്രിക്സ് ഉണ്ടോ? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് ഇതിനൊരു ഷോർട്ട് കട്ട് കീ ഇല്ല, ഒരു സെർട്ടൻ പ്രൊസീജിയർ, ജസ്റ്റ് ഒരു പ്ലാനോട് കൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്തു തീർച്ചയായിട്ടും നല്ലൊരു ജോബ് നിങ്ങൾ തേടിയെത്തിയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ കാഴ്ചവെക്കുന്നത്. നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ഓരോ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് പോകാൻ, ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഓൾറെഡി നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും അവിടെയുള്ള ഗൾഫിലുള്ള, റൈറ്റ്, ഞാൻ അവിടെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതിൽ. ഒരു പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തിനാണ് അങ്ങോട്ട് വരുന്നത്, അടുത്ത് തന്നെ നിന്നാൽ പോരെ. സോ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് അത്ര നെഗറ്റിവിറ്റി കമൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്യുന്ന മുന്നേ ആ പീരീഡ് നോക്കുക, അതായത് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ പോകുന്ന മന്ത് അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ. ഫോർ എക്സാമ്പിൾ ലോങ് ഹോളിഡേയ്സ്, ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ അടുപ്പിച്ച് വരാണ്, അതുപോലെ തന്നെ റമദാൻ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂസ് ഹോളിഡേയ്സ്, അപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പം അതും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് വിസ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു സി വി ഉണ്ടാക്കുക. കാൻവ ഡോട്ട് കോം ഉണ്ട്, ഫ്രീ ആയിട്ട് എൻ നമ്പർ ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്യുക ഓരോ ജോബ് പോർട്ടൽസ്, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ടോപ്പ് 10 ജോബ് പോർട്ടൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതും കൊടുക്കുന്നുണ്ട്. ഓരോ വൺ ബൈ വൺ അപ്ലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഗൾഫ് ടാലൻറ്റ് ഡോട്ട് കോം, ഇൻഡി ഡോട്ട് കോം, അതുപോലെ തന്നെ നൗക്രി ഗൾഫ്, അങ്ങനെ എൻ നമ്പർ ഓഫ് ജോബ് പോർട്ടൽസ് ഉണ്ട്. വീട്ടിൽ നിന്ന് അതായത് നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന മുന്നേ അപ്ലോഡ് ചെയ്ത് വെക്കുക. പ്ലസ് പറ്റുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ റിലേറ്റീവ്സോ ഒരു സിം കാർഡ് എടുത്ത് വെക്കുക, അതുപോലെ നമ്പർ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുക. പ്ലസ് ഒരു ഡമ്മി അഡ്രസ്സും, കാരണം എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയണം അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന ടീമിന് അറിയണം നിങ്ങൾ നാട്ടിലല്ല അവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനായിരിക്കും ഷഫൽ ചെയ്തും കൊണ്ട് അവരെ സിസ്റ്റത്തിലേക്ക് പോർട്ടൽസിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് സി വി അവിസിബിളായി കാണാം. സോ അതുകൊണ്ട് നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ജോബ് കോൾസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ നെയ്ബേഴ്സൊക്കെ ഉണ്ടാവും ആ നിങ്ങൾ പോകുന്ന നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫിൽ. അവരൊരു പക്ഷേ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും നീ ഇങ്ങോട്ട് പോര് നമുക്ക് നോക്കാം എന്നുള്ളതിൽ, ആ ഒരു ഒറ്റ ഹോപ്പോട് നിങ്ങൾ പോകരുത്. ഒരു പക്ഷേ അവർ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിങ്ങളും മാക്സിമം നോക്കാം. നമുക്ക് എവിടെയാണ് ഭാഗ്യം വരുന്നത് അറിയില്ല, റൈറ്റ്? കാരണം നിങ്ങൾ ആ ഓപ്പോട് കൂടിയിട്ട് ആ ഓഫർ വിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ 60-90 days വിസ കാലാവധി കഴിഞ്ഞ് ചെയ്യും, പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വേണ്ട അവസ്ഥയായിരിക്കും. അടുത്ത് എനിക്ക് പറയാനുള്ള ഫ്രഷേഴ്സിനോടാണ് ഒരിക്കലും സാലറി ഡിമാൻഡ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല അവിടെ, പക്ഷേ നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് വിചാരിക്കും, ഞാൻ ബി ടെക് കഴിഞ്ഞതാണ് അല്ലെങ്കിൽ എം സി എ കഴിഞ്ഞതാണ് അല്ലെങ്കിൽ എം ബി എ കഴിഞ്ഞതാണ്, ഞാൻ എത്ര പഠിച്ചാണ് അതുകൊണ്ട് എനിക്ക് ഇത്ര സാലറി വേണം എന്ന മൈൻഡ് സെറ്റോട് കൂടി പോകരുത്. ആദ്യം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ആദ്യം ഒരു മാർക്കറ്റ് സാലറി ഉണ്ടാവും അവർ തന്നെ, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ശേഷം 3-4 വർഷത്തിന് ശേഷം വേറൊരു കമ്പനിയിലൊക്കെ ഓഫർ സ്വീകരിക്കുമ്പോൾ അവിടെ ഡിമാൻഡ് ചെയ്യുക, കാരണം അവിടെ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, മാക്സിമം എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഫേക്കറ്റുള്ള ജോബ് കൺസൾട്ടൻസി ഉണ്ടാവും. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതായത് അവിടെ പോയി അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല, അവർ പറയും യെസ് ഇന്ന കമ്പനിക്ക് പ്ലേസ് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളൊരു 500 AED അല്ലെങ്കിൽ അത്രയാൽ എത്ര എമൗണ്ട് അടിക്കണം എന്നങ്ങനെയാണെങ്കിൽ ഓഫർ ലെറ്റർ തരുന്നതായിരിക്കും, അതിലൊന്നും ഒരിക്കലും ട്രാപ്പിലാവരുത് പ്ലീസ്. അതുപോലെ തന്നെ ചില കമ്പനീസ് ഉണ്ട് 90 days വിസ നിങ്ങളെ മാക്സിമം അവർ യൂസ് ചെയ്യിപ്പിക്കും, അവർ പറയും നാളെ അടിച്ചിറ വിസ എന്നുള്ളതിൽ ഇങ്ങനെ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തും കൊണ്ട് അവസാനം നിങ്ങളെ വിസ കൈയും ചെയ്യും, പിന്നെ പറയും നാട്ടിലെ കഴിച്ചിട്ട് അറിയും, മാക്സിമം തുച്ഛമായ ശമ്പളയ്ക്കും തരുന്നുണ്ടാവും. ഐ ഹോപ്പ് കൂടി നമ്മൾ കംപ്ലീറ്റ് 90 days അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക കമ്പനിയെ കുറിച്ചിട്ടൊക്കെ, അങ്ങനത്തെ ട്രാപ്പിലാവുന്ന മുന്നേ. ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്, ഒരു പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ത്രൂ ഏതെങ്കിലും ബാച്ചിലർ റൂമിലായിരിക്കും താമസിക്കുന്നതാണ് ജോബ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും. അവിടെ ഉണ്ടാവും 3-4 ആൾക്കാർ നിങ്ങളെപ്പോലെ തന്നെ ഹണ്ടിങ്ങിനായിട്ട് വന്നത്, ഒരു പക്ഷേ അവരുടെ സൈഡിൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് കേട്ടിരിക്കാം, അതായത് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസിൽ ഒരു കാര്യമില്ല, ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അതുമല്ല ഇപ്പോൾ ജോബ് മാർക്കറ്റ് വളരെ ഡല്ലാണ്, അതൊന്നും നിങ്ങൾ തലേ കൊടുക്കേണ്ട. നിങ്ങൾ വന്നൊരു 90 days മിഷൻ എന്നുള്ളതിൽ മാക്സിമം എഫേർട്ട് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്തോളൂ, റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിരിക്കും, നല്ലൊരു ജോലി നിങ്ങൾ തേടിയെത്തിയിരിക്കും തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഷെയർ ചെയ്ത എല്ലാ പോയിന്റും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്, ഞാനൊരു പ്രൊഫഷണലായിട്ട് ഗൈഡൻസ് കൊടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ നിങ്ങൾ സൈഡിൽ എനിക്ക് വേണ്ടത് കാണുന്ന ഏതെങ്കിലും പ്രവാസി മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുക. ഏതെങ്കിലും പോയിന്റ് ഞാൻ മിസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലിടാം, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളാവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.